ഹായ് ദ ട്വൽത്ത് മാൻ അലക്സ് ബോ തിരക്കഥ രചിച്ച് ഹറോൾഡ് സ്വാർട്ട് സംവിധാനം ചെയ്ത ഈ നോർവേൻ ഹിസ്റ്റോറിക്കൽ ഡ്രാമ ചിത്രം പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസിപ്പടയിൽ നിന്ന് രക്ഷപ്പെടുന്ന ജാൻ ബെൽസ്രൂഡ്സ് എന്ന നോർവേജിയൻ പട്ടാളക്കാരൻ്റെ കഥയാണ്. ടോറെ ഹോഗ്, ആസ്ട്രിഡ് കാൽസൺ സ്കോട്ട് എന്നിവരുടെ ജാൻ ബെൽസ്രൂഡ് ആൻഡ് ദോസ് ഹു സേവ്ഡ് ഹിം എന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. തോമസ് ഗില്ലിസ്റ്റഡ് ആണ് ചിത്രത്തിൻ്റെ പ്രധാന കഥാപാത്രമായ ജാൻ ബെൽസ്രൂഡിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജൊനാഥൻ റെയ്സ് മേയ്സ് നാസി പട്ടാളത്തിൻ്റെ പ്രധാന കഥാപാത്രമായി എത്തിയപ്പോൾ ഇവരെ കൂടാതെ മാരിയ ബ്ലോക്കേഴ്സ്, കിം ജോറൻ ഓൾസൺ എന്നിവർ ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ വരുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഒരു നല്ല മൂവിയോ സീരീസോ ഇനി നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക. നാസി പട്ടാളത്തിൻ്റെ കൊടും ക്രൂരതകൾ എടുത്തു കാട്ടുന്ന ഒരു സിനിമ കൂടിയാണ് ട്വൽത്ത് മാൻ. അത് നിങ്ങൾക്ക് സിനിമയിലെ കുറച്ച് സീനുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇക്കഥ തുടങ്ങുമ്പോൾ സ്കോട്ട്ലൻഡിൻ്റെ അടുത്തുള്ള ഷോട്ട്ലൻഡിയയിൽ വെച്ച് 12 നോർവേജിയൻ പട്ടാളക്കാരെ നാസിപ്പട പിടികൂടുന്നു. പക്ഷേ അവിടെ വെച്ച് അതിലെ ഒരാളായ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ ദ ട്വൽത്ത് മാനായ ജാൻ ബെൽസ്രൂഡ് രക്ഷപ്പെടുന്നു. പിന്നീട് അയാൾ കുറച്ചു പേരെ കണ്ടുമുട്ടുന്നു. അവരുടെ സഹായത്തോടെ ആ അതിർത്തി കടക്കാൻ അദ്ദേഹം നിർബന്ധിതനാകുകയും അതിനിടെ അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ക്രിസ്റ്റോഫ് ബെക്സ് സംഗീതം നൽകിയ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ഗിർ ഹാർലി ആൻഡ്രേഴ്സണും എഡിറ്റിംഗ് ജെൻസ് ക്രിസ്റ്റ്യൻ ഫോസ്റ്റഡും നിർവഹിച്ചു. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി. ഒരു ക്ലാസി സിനിമാറ്റോഗ്രാഫിയാണ് നമുക്ക് സിനിമയിലുടനീളം കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പോൾ കഥയ്ക്ക് ആവശ്യമായ നല്ല BGMs നല്ല ടൈമിംഗ് BGMs നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു മഞ്ഞുകാല വിഷ്വൽ പശ്ചാത്തലമാണ് നമുക്ക് സിനിമയിലുടനീളം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആ സമയത്തെ ആ കാലത്തെ ആസ്പദമാക്കിയുള്ള വളരെ മികച്ച ഒരു സിനിമാറ്റോഗ്രാഫി, ഒരു പാളിച്ചകളും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു നല്ല ക്ലാസ് സിനിമാറ്റോഗ്രാഫിയാണ് ഈ ചിത്രത്തിനുള്ളത്. നോർഡിസ്ക് ഫിലിം പ്രൊഡക്ഷനും IFC മിഡ്നൈറ്റുമാണ് ഇതിൻ്റെ ഈ ചിത്രത്തിൻ്റെ വിതരണം നടത്തിയത്. അതുപോലെ തന്നെ ഈ മൂവി പ്രധാനമായും നാസികൾ ട്വൽത്ത് മാനെ പിടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു വൺ ഡയമെൻഷണൽ സ്റ്റോറി മൂവി മാത്രമാണ്. അതായത് ആ ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻറ്റിനെ മാത്രം മുൻനിർത്തി, അല്ലാതെ ഒത്തിരി ഡീപ്പായിട്ട് വേറെ കഥയിലേക്ക് ഒത്തിരി ഡീപ്പായിട്ടോ കഥ കൂട്ടിച്ചേർക്കാതെ നല്ല രീതിയിൽ ആ ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻറ്റ് വെച്ച് കഥ തീർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മികച്ച സർവൈവൽ ത്രില്ലറാണ് ഈ സിനിമ. ബാൽസ്രൂഡ് കൊടും തണുപ്പിൽ തൻ്റെ ബോഡിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളൊക്കെ വളരെ മികച്ച രീതിയിലാണ് ക്യാമറമാൻ പകർത്തിയിരിക്കുന്നത്. ജീവിച്ചിരിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ വളരെ ആകാംക്ഷ നിറഞ്ഞ ഉദ്യോഗജനകമായ നിമിഷങ്ങളായിരുന്നു സിനിമയിലുടനീളം. ചില സമയങ്ങളിൽ ചെറിയ നിമിഷങ്ങളുടെ വിശദാംശങ്ങളും യുദ്ധകാലത്തെ ചെറിയ ആളുകളുടെ സംഭാവനയും വൻതോതിലുള്ള ആംഡ് സാങ്കേതിക വിദ്യയെക്കാളും ടെക്നിക്സുകളെക്കാളും അതെല്ലാം അപേക്ഷിച്ച് വളരെ ശക്തമാണ് എന്ന് ഈ സിനിമ അടിവരയിട്ട് കാണിക്കുന്നു. ക്രിട്ടിക്സിൻ്റെ ഇടയിൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രം പക്ഷേ തിയേറ്ററിക്കൽ ബോക്സ് ഓഫീസിൽ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്നാൽ ഈ ഒരു ആസ്പെക്റ്റ് നിങ്ങൾ ഈ ചിത്രത്തെ സമീപിക്കേണ്ട, ഒരു മികച്ച സർവൈവൽ ത്രില്ലർ സർവൈവൽ അനുഭവമാണ് ഈ ചിത്രം നമുക്ക് തരുന്നത്. ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ നായകനേക്കാൾ ചിലപ്പോൾ അദ്ദേഹത്തെ സഹായിച്ച മുഖങ്ങളാകും നമ്മുടെ മനസ്സിൽ കൂടുതൽ തങ്ങി നിൽക്കുക. കാരണം ഒന്നേ ഉള്ളൂ, അത്രയും മികച്ചതായിരുന്നു ഇതിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ, സർവൈവൽ ത്രില്ലർ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച മൂവി ആയിരിക്കും ഇത്. പ്രത്യേകിച്ച് വാറൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെടും. വാർ സർവൈവൽ ത്രില്ലറൊക്കെ കാണുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും ഇത്. എന്തായാലും ഈ മൂവി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക, ഇത് നിങ്ങളെ നിരാശപ്പെടുത്തില്ല, നല്ലൊരു അനുഭവമായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ ഈ സിനിമ കണ്ടവർ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ റിവ്യൂ ചെയ്യണമെന്നായിരിക്കും സിനിമകളോ സീരീസുകളോ നിങ്ങൾ കമൻറ്റ്സ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതുപോലുള്ള പുതിയ സീരീസുകൾക്കും ഹോളിവുഡ് സിനിമകളുടെ മലയാളം റിവ്യൂവിനും റിവ്യൂവർ മലയാളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. നന്ദി.